കൊല്ലം കൊട്ടാരക്കര വാളകം സ്വദേശികളായ വൃദ്ധ ദമ്പതികൾക്ക് ഇവരുടെ കാഴ്ചയും കേൾവിയും എല്ലാമാണ് വീരൻ എന്ന വളർത്തുനായ. കാഴ്ചയില്ലാത്ത മാധവനാശാനും കേൾവിശക്തിയില്ലാത്ത ഭാര്യ ഭാരതിയമ്മയ്ക്കുമൊപ്പം നിഴൽ പോലെ കഴിയുകയാണ് വീരൻ. കാണാം ഈ അപൂർവ കാഴ്ച. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര വാളകത്താണ് കാഴ്ചയില്ലാത്ത മാധവനാശാനും കേൾവിശക്തിയില്ലാത്ത ഭാര്യ ഭാരതിയമ്മയും താമസിക്കുന്നത്. ഇവരുടെ കാഴ്ചയും കേൾവിയുമെല്ലാം വീരൻ എന്ന വളർത്തുനായയാണ്. ഈ രണ്ടുപേർക്കും ഒപ്പം അവൻ എപ്പോഴും ഉണ്ടാകും. ഇവർ മൂവരും മാത്രമാണ് ഈ വീട്ടിൽ ഉണ്ടാവുക. ഈ ദമ്പതികളുടെ ഏകമകൾ മാനസിക വൈകല്യം ഉണ്ടായതിനെ തുടർന്ന് പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഇതോടെ തനിച്ചായ ഈ വയോധികർക്ക് ഏക ആശ്വാസമാണ് വീരനെന്ന നായ. ഈ വയോധികർക്ക് നേരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാലോ അവരുടെ അടുത്തേക്ക് എത്തിയാലോ വീരൻ അവർക്ക് മുമ്പിൽ ചാടി വീഴും. അല്ലാത്തപ്പോൾ ഭാരതിയമ്മയുടെ മടിയിലും മാധവനാശാന്റെ പിന്നിലും അവൻ എപ്പോഴും ഉണ്ടാകും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ജന്മനാ കാഴ്ചശക്തിയും ഇല്ലാതെയും മാധവനാശാനും ഭാരതിയമ്മയ്ക്കും ഇത് വറുതിയുടെ കാലമാണ്. ഒരു പാട്ടുകാരന്റെ പരിവേഷമായിരുന്നു മാധവനാശാന്. ഇപ്പോൾ പാടാനൊന്നും കഴിയാത്തത് കൊണ്ട് പട്ടിണിയുടെ കാലമാണ്. ഇത് 10-ാമത്തെ വയസ്സിൽ സന്നിപാത ജ്വരം ഉണ്ടായതാണ്. അതിൽ നിന്ന് മുക്തനാവത് കാഴ്ചയില്ലാത്ത ആളായിട്ടാണ് ഇവിടെ ഞാന് എന്റെ ഭാര്യ ഈ കൊച്ചുകുട്ടി. അതെ, ഞങ്ങള് മൂന്നേ ഉള്ളു. ഒരു മകളുണ്ട്, അത് ഗാന്ധി ഭവനില്ല. അയാള് ഒരു മനോരോഗിയായിപ്പോയി എന്ന് പറഞ്ഞ ദുരിതപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ കൂടുതൽ താഴോട്ട് ഇനി പോകാനുണ്ടോ ഇല്ലോ എനിക്ക് അറിയില്ല. ഈശ്വരനല്ല അറിയോ. വരുമാന മാർഗം ഒന്നും ഇല്ല സഹോദര. അങ്ങോട്ട് ഇറങ്ങും, ആരോടെങ്കിലുമൊക്കെ സഹായാർത്ഥിക്കും. അവർ ചായ മേടിച്ച് തരും. പിന്നെ 1 കിലോ അരി മേടിച്ച് തരാൻ കഴിയാത്ത 1/2 കിലോ പൈസ തരും. ചിലപ്പം 2, 3, 4 പേര് ഇറങ്ങും 1 കിലോ അരി മേടിച്ച് തരും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. വീട്ടിൽ നിന്നും അല്പം പുറത്തേക്കിറങ്ങിയാൽ ആരെങ്കിലും വാങ്ങി നൽകുന്ന ചായയും ചിലപ്പോൾ പലരും ചേർന്ന് വാങ്ങി നൽകുന്ന അരിയും സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനും ഒക്കെ കൊണ്ടാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. പട്ടിണിയാണെങ്കിൽ പോലും ആരുടെയും മുമ്പിൽ കൈനീട്ടി യാചിക്കുവാൻ ഇപ്പോഴും മടിയാണ് മാധവനാശാന്. ആരെങ്കിലും അറിഞ്ഞു നൽകുന്ന സഹായങ്ങൾ മാത്രമേ വാങ്ങുകയുള്ളൂ. ഒന്നും കിട്ടിയില്ലെങ്കിൽ മുഴു പട്ടിണി. അവിടെയും അവർക്ക് കൂട്ടായി വീരൻ എന്ന വളർത്തുനായയും ഉണ്ടാകും. ഇത് രണ്ടു കാലിൽ നടക്കുന്ന മനുഷ്യനേക്കാൾ നന്ദിയുള്ള സ്നേഹത്തിന്റെ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.